I like to move it, move it. I like to move it, move it. I like to move it. Adikalada, ente ring adikalada. Ah, venu venu pichilla pichilla pichilla. വേൾഡിലെ ഏകദേശം 10,000 ബേർഡ് സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയയിൽ ഏകദേശം 800 സ്പീഷീസ് ആണുള്ളത്. അതിൽ ഇവിടെ ഈ വോക്കിൻ ഏവിയറിയിലുള്ളത് ഏകദേശം 60 സ്പീഷീസ് ആണ്. അതിൽ ഓസ്ട്രേലിയയിലെ കോമൺ ആയിട്ടുള്ള പാരറ്റ് ആണ് ലോറിക്കീറ്റ്. ഭയങ്കര കളർഫുള്ളാണ്. പിന്നെ ഇവിടെ ഉള്ളത് ബജീസ് ഉണ്ട്, കാനറീസ് ഉണ്ട്, പിന്നെ കോക്കറ്റീലുണ്ട്. പിന്നെ വേൾഡിൽ നിന്ന് തന്നെയുള്ള പല ടൈപ്പിലുള്ള കുരുവികൾ, പിന്നെ പിജിയൻസ് ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവർ രണ്ടുപേരും നല്ല ജ്യൂസി വേംസ് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവരുടെ ഫേവറേറ്റ്. അപ്പോഴൊന്നും ഇവർക്ക് വേണ്ട, എൻ്റെ കൈമേക്കും വേംസിന് തട്ടിയിരുന്നുണ്ട്. പീസസ് തന്നിട്ടുണ്ട് ഒരു പാത്രത്തിൽ. പിന്നെ ഒരു ടബിനകത്ത് വേംസ് ആണ്. ഇത് കുറേ ബേർഡ്സിൻ്റെ വേംസ് ആണ് അത്ര ഇഷ്ടം. ഇത് നല്ലോണം നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വേംസ് കാണാൻ പറ്റും. തുറന്ന് കാണിച്ചു തരാം. വേംസ് ഉണ്ട്, കണ്ട വേംസ്. കുറേ ബേർഡ്സിന് ഈ വേംസ് ഭയങ്കര ഇഷ്ടമാണ്, ജ്യൂസി വേംസ്. അപ്പോൾ നമുക്കതൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം. കണ്ട വേമിനെ ഈറ്റ് ചെയ്യാനാണ്ട. ഇതാണ് ബേർഡ് ഫീഡിങ്. അല്ല വേംസ് കാണാണ്ടോ, നല്ല ജ്യൂസി വേംസ് ആണ്. അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരഞ്ഞെടുത്ത്, അയ്യോ എൻ്റെ കയ്യിലേക്ക് തട്ടിയിട്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരഞ്ഞ് 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 വേംസിൻ്റെ തിരഞ്ഞെടുത്ത് തിണമെങ്കിൽ കണ്ട കാണാൻ പറ്റണ്ട. കണ്ടതേ, ഇത് കിട്ടി, ഓട്ടം കിട്ടി.
ഇതിനെ സ്ഥലം കാണാനായിട്ട് നല്ല ഗ്രീൻ കളർ. ഇതിന് മെയിൻലി ഗ്രീന് കുറച്ചൊരു ബ്ലൂ ഉണ്ട്. ഉറങ്ങണതാണ് ഈ കാണുന്നത്. ചില ബേർഡുകൾ ഇങ്ങനെയാണ് കിടന്ന് ഉറങ്ങുക. ഇതിനകത്ത് ഇവിടെ ഒരു കൂട്ടിൽ കുറച്ച് ബേർഡ്സിനെ ഇട്ടിട്ടുണ്ട്. കാരണം അതൊന്നല്ലെങ്കിൽ സിക്ക് ആൻഡ് ഇഞ്ചോർഡ് ബേർഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് സമയമെടുക്കുന്നു അതിനും ഈ കോമൺ ആയിട്ടുള്ള ഏരിയയിൽ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവരിവിടെ ഈ ഒരു സ്പെഷ്യൽ കേജിനകത്താണ് ആ തരം ബേർഡുകളെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡൗസ് ഉണ്ട്, കാനറി ഉണ്ട്. അവർ ഇതിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്, ഇതിനകത്തേക്ക് അധികം പുറത്തേക്ക് പോകുന്നില്ല. ഇത് ഡോസ എന്ന് പറഞ്ഞിട്ടുള്ള റെഡ് ടെയിൽഡ് ബ്ലാക്ക് കോക്കറ്റു ആണ്. 2013 ജനിച്ചത്. ഇതിന് കണ്ണ് കാണില്ല, ബ്ലൈൻഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് സ്പെഷ്യൽ കെയർ കൊടുത്തിട്ട് ഈ കേജിലിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബാക്കിയുള്ള ബേർഡ് മൂലം അതിന് ഇഞ്ചുറി വരാതിരിക്കാനും പിന്നെ സ്പെഷ്യൽ ഡയറ്റും ആണ്. അപ്പോൾ ഇതാണ് ഡോസ. ഓസ്ട്രേലിയയിൽ വളരെയധികം കോമൺ ആയിട്ടുള്ളൊരു തത്തയാണ് റെയിൻബോ ലോറിക്കീറ്റ്. ആ പേര് പറയുന്ന പോലെ തന്നെ റെയിൻബോ കളേഴ്സാണ്. ബ്രൈറ്റ് റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, പിന്നെ അതിൻ്റെ കൊക്കിനൊരു റെഡ് കളറാണ്. അപ്പോൾ നല്ല കളർഫുൾ, കാണാൻ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര കോമൺ ആണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് മരത്തമീൻ ചെടിയുമൊക്കെ ഇരിക്കുന്ന കാണാൻ പറ്റും. ഭയങ്കര കോമൺ ആണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തത്തയാണ് റെയിൻബോ ലോറിക്കീറ്റ്. ഈ ഒരു പാറ്റ് നല്ലൊരു ഒലിവ് ഓയിലിൻ്റെ കളറാണ്. നോക്കിയ എൻ്റെ കതറിന്തൊരു ഭംഗിയാണ്. നോക്കിയ വേമ്പ് തിന്നാശാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ജ്യൂസിയാണോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ജ്യൂസിയാണോ വേമ്പ്? ഹലോ. ബ്ലൂ പാരറ്റ്. ഇതാണ് ബ്ലൂ റിംഗ് നെക്ക് പാരറ്റ്. ഞാൻ ഫീഡ് ചെയ്യാൻ നോക്കിയിട്ട് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്നില്ല, പക്ഷെ മഞ്ഞയായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്നു. ഓൾറെഡി വാങ്ങിച്ചു തിന്നുന്നുണ്ട്. കോക്കറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേർഡാണ്. ഓസ്ട്രേലിയയിൽ ഭയങ്കര കോമൺ ആണ്. ബേർഡ് ഏവിയർ ആണെങ്കിലും ഇവിടെ കുറച്ച് ചിക്കൻസും ഉണ്ട്. ഇമ്മിക്കൂട്ടിൻ്റെ ഡ്രസ്സിന് കോഴി നല്ല മാച്ചാണ്. കുറച്ച് നേരമായി ആരെയോ വിളിക്കുന്നു, നമുക്ക് ആരെങ്കിലും വരുമോ എന്ന് നോക്കാം. കുറച്ച് നേരമായി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഒരു പ്രത്യേക രീതിയിലാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്.
കാത്തിരുന്ന ആൾ ഇദ്ദേഹിയാണ്, ഗേളായിരുന്നു, ഫീമെയിലാണ്. വന്ന ആളാണ് മെയില്. ഇത് റെയിൻബോ ലോറിക്കീറ്റിൻ്റെ കേറ്റ്ഷിപ്പ് ഡാൻസ് എന്ന് പറയും. അതായത് ഫീമെയിലിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയില് ചെയ്യുന്ന ഒരു ഡാൻസ്. പക്ഷെ എന്ത് പറയാം, അടിച്ചു പിരിഞ്ഞു പോയി. എവിയറിയുടെ മുമ്പിൽ ഒരു ഷോപ്പുണ്ട്. നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഒരു ചെറിയ സ്വിംഗ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മളുടെ ബജീസിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് എത്ര ഡോളറാണ്? $15. അപ്പോൾ ഒരു സ്വിംഗ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. നമ്മൾ വോക്കിൻ ഏവിയറിയിൽ നിന്ന് മേടിച്ച സ്വിംഗ് ആണിത്. അപ്പം ഇതിനകത്ത് നമ്മുടെ ബജീസിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് നമ്മുടെ രണ്ട് ബജീസ്. ഇത് ബ്ലൂയി, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ദോസി. ഇവരാണ് നമ്മൾ രണ്ട് ബജീസ്. ബ്ലൂവിനെ നമ്മൾ ക്രിസ്മസ് സമയത്ത് വാങ്ങിച്ചതാണ്. ഓസി ഓസ്ട്രേലിയയുടെ അടുത്ത് വാങ്ങിച്ചതുകൊണ്ട് ഓസി എന്ന് പേരിട്ടു. രണ്ടും നല്ല ടൈംഡ് ആണ്. ബ്ലൂ ഞാൻ കൂടുതൽ ടൈംഡ്, ഫുൾ ടൈം വീട്ടിനകത്ത് തന്നെയാണ് ഇവർ. വൈകുന്നേരം മാത്രമേ കൂട്ടിൽ കയറുള്ളൂ. അപ്പോൾ ഇവിടെ ഊഞ്ഞാലിന് വേണ്ടി രണ്ടുപേരും നമ്മൾ അടിയാണ്. ഒരു ഊഞ്ഞാലുള്ളൂ കൂട്ടിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വോക്കിൻ ഏവിയറിയിൽ നിന്ന് ഒരു ഊഞ്ഞാലും കൂടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൽ ഓസി കയറിയിരിക്കുന്നുണ്ട്. ബ്ലൂയിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ബ്ലൂയ്ക്ക് ചെറിയൊരു പേടിയാണ്. അപ്പൊ പതുക്കെ അവർ രണ്ടുപേരും ഇതിലിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബ്ലൂയും നമ്മുടെ ഊഞ്ഞാലിൽ കയറിയിരുന്നു. അങ്ങനെ ഊഞ്ഞാൽ ഒരു സക്സസ് ആയി. കാരണം കൂട്ടിലുള്ള ഊഞ്ഞാല് ഭയങ്കര ചെറുതാണ്, ഒരാൾക്ക് ഇരിക്കാനേ പറ്റുള്ളൂ. ഈ ഊഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു. ബ്ലൂയും കയറിയിരുന്നു. ഹോസിയും മുകളിലുണ്ട്. ഹാപ്പി നൗ.